എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹാച്ചോ ടൗണിലെ നേതാവിനെ കാണിക്കും. ആക്ച്വലി ഇവനാണ് യഥാർത്ഥ വില്ലൻ. അവൻ പറയും, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചതാണ് ആ സാസുരി, അതെനിക്ക് സ്വന്തമാകണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഗ്രാമത്തില് ഇത്രയധികം അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ സെൻസായിക്ക് മനസ്സിലാവും ഗ്രാമത്തിലുണ്ടായ ആ വലിയ യുദ്ധം അതിന്റെ പിന്നില് ഇവനാണ്. സോ എല്ലാം നീ പ്ലാൻ ചെയ്താണെന്ന് പറഞ്ഞ് ഇപ്പൊ സെൻസായി ആളെ ഇട്ടിക്കാനായിട്ട് ഓടിയടുക്കും. പക്ഷെ അപ്പോഴേക്കും റീആനിമേഷൻ ചെയ്തു വെച്ച ഒരു കാർഡിനെ കൊണ്ട് സെൻസായി ഇട്ടിച്ച് തെറിപ്പിക്കും. ചീഫ് പറയും, ഈ ലെജൻഡറി സൗണ്ട് അതിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഹാച്ചോ ടൗണിന്റെ തന്നെ നേതാവായി മാറി. സത്യം പറ, ബാക്കിയുള്ള സൗണ്ട്സ് വേവ്സ് അതിപ്പോ എവിടെയുണ്ട്? 5 എന്റെ കയ്യിൽ കിട്ടി, ഇനി ബാക്കി 2 അതാണ് എനിക്ക് കിട്ടാനുള്ളത്. സത്യം പറയേ, അതെവിടെയുള്ള? അല്ലെങ്കിൽ നിന്നെയും നിന്റെ പിള്ളേരെയും എല്ലാവരെയും ഞാൻ തല്ലിക്കൊല്ലും. ആക്ച്വലി ആ ഒരു 2 അതാണ് ഇപ്പൊ ലിയോയുടെ കയ്യിലുള്ളത്. അതിന് കുട്ടപ്പൻ അവൻ വിളിച്ചു പറയും, നീയൊക്കെ ഒരു നേതാവാണോ? സ്വന്തം വില്ലേജിനെ തന്നെ നശിപ്പിക്കുന്ന നീ ഒരിക്കലും ഒരു നല്ല നേതാവല്ല. അതിനാ ചീഫ് ഇപ്പൊ കുട്ടപ്പനോട് പറയും, പക്ഷെ നീ ശരിക്കും നല്ലൊരു നേതാവാണ്. നീ അക്കാസ്കി ടീമിലെ പെയിനെ, അവനെ ഒറ്റയ്ക്ക് നീയാണ് ഇല്ലാതാക്കിയത്. അന്നാണ് നിന്റെ പവറ് ഞാൻ തിരിച്ചറിഞ്ഞത്. നിനക്കറിയോ നിന്റെ നയൻ ടെയിൽ പവറ് അതിനെങ്ങനെയാ ഞാൻ അബ്സോർബ് ചെയ്തതെന്ന്? അതിന് കുട്ടപ്പം പറയും, എനിക്കൊന്നും കേക്കണ്ട, മര്യാദക്ക് മാസ്റ്ററിനെ വെറുതെ വിട്ടോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ വെറുതെ വിടില്ല. അതിന് കബൂട്ടോ പറയും, നീ മര്യാദക്ക് അടങ്ങിക്കിടന്നോ, അല്ലെങ്കിൽ നിന്റെ ബോഡിയിലെ ആ നൈൻടെയിലിന്റെ പവറ് അതെന്റെ സ്നേക്ക് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യുന്നു പറഞ്ഞ് കുട്ടപ്പന്റെ പവർ ഇപ്പോ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കില് കിടന്ന് പെടക്കാണ്. എങ്ങനെയെങ്കിലും ആ കെട്ട് പൊട്ടിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടും. ഉടനെ ആ ചീഫിന്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും ചേർന്ന് കുട്ടപ്പനെ തല്ലി തല്ലി കൊല്ലാണ്. അപ്പോഴായിരിക്കും ഇപ്പൊ ലിയോയും ടീമും അവിടേക്ക് വരിക. അപ്പൊ കബൂട്ടോ കാണും അവർ കബൂട്ടോയുടെ അടുത്തേക്ക് ലക്ഷ്യം വെച്ച് വരുന്നത്. കബൂട്ടോ ഉടനെ അവരുടെ അടുത്തേക്ക് വരും. കബൂട്ടോയെ കണ്ട് പേടിച്ച ലിയോ ആ റാഡ് എടുത്ത് കബൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യം ഇതല്ലേ? എന്റെ മാസ്റ്ററിനെ, അദ്ദേഹത്തെ മാത്രം ഞങ്ങൾക്ക് വിട്ടുതരണം. കബൂട്ടോ ഹാപ്പി ആയിട്ട് ഇപ്പൊ ആ ചീഫിനോട് വിളിച്ചു പറയും, ചീഫ് ആ 2 നമുക്ക് തിരികെ കിട്ടി, ഈ പിള്ളേരാണ് അത് നമുക്ക് തന്നത്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് കാക്കാഷിയും ടീമും അവരും ഇപ്പൊ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഹിനട്ട അവളുടെ വ്യാഹു കണ്ണുവെച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് അതൊന്നൊന്നായി മാസ്റ്ററിന് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ചീഫും കബൂട്ടോയും ചേർന്ന് ഇപ്പൊ സെൻസായിയെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം ആ 2 അതാ ചീഫ് കയ്യിലെടുത്ത് ഇപ്പൊ ഹാപ്പി ആയിട്ട് കിടന്ന് ചാടാൻ തുടങ്ങും. അടുത്ത നിമിഷം തന്നെ അവനിപ്പോ ആ സൈസുരി അത് സ്വന്തമാക്കാനായിട്ട് ഒരു വലിയ ബുക്കൊക്കെ വായിച്ച് ആ 7 അതങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റില് ഇപ്പൊ കണക്ട് ചെയ്യും. അതിനുശേഷം അതവൻ വായിക്കാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പനാണെങ്കില് ആ പാമ്പുകള് വലിച്ചു മുറുക്കാണ്. ഉടനെ കുട്ടപ്പൻ അവനിപ്പോ സേജ് മോഡിലേക്ക് പോയി ഒരു തവളയെ അവിടെ ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത ആ ചീഫ് ആളിപ്പോ ഒരു ട്യൂൺ വായിക്കാൻ തുടങ്ങും. ഇതേ ട്യൂണാണ് മീന അവളെപ്പോഴും പ്ലേ ചെയ്യാറുള്ളത്. സെൻസായി ആണെങ്കില് ആ വില്ലന്മാരെ തട്ടിത്തെറിപ്പിച്ച് കുട്ടികളുടെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിനവര് പറയും, ഞങ്ങളെ കൊണ്ട് സെൻസായി വിട്ടുപിരിയാൻ കഴിയുന്നില്ല. അപ്പൊ അതേ സമയം ഇവിടെ കുട്ടപ്പൻ അവൻ കിടക്കുന്ന ആ ബേസ് മുഴുവൻ ഇപ്പൊ റെഡായിട്ട് മാറാൻ തുടങ്ങും. അപ്പൊ വലിയ ശബ്ദത്തില് കുട്ടപ്പനുള്ള ആ ഒരു ബേസ് അത് പൊട്ടിത്തകർന്ന് എന്തൊക്കെയോ പുറത്തേക്ക് വരാൻ തുടങ്ങും. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ കാക്കാഷി ടീമും അവരിപ്പോ അവിടേക്ക് ചാടി വീഴും. കാക്കാഷി പറയും, ഒരു കാരണവശാലും നിന്നെ ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. കാക്കാഷി പറയും, നീയും ആ ഒറോച്ചിമാറുവിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? നീ ഫോർബിഡൻ ജിപ്സ് ക്രിയേറ്റ് ചെയ്തതും ഒരുപാട് കാര്യങ്ങള് നെഗറ്റീവായിട്ടും ഹാംഫുൾ ആയിട്ടും ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ എനിക്കറിയാം. അപ്പോഴായിരിക്കും കബൂട്ടോ അവൻ വീണ്ടും അവന്റെ പാമ്പിനെ ക്രിയേറ്റ് ചെയ്യും. ആ പാമ്പിന്റെ വയറ്റിലൂടെ ആ ഒരു നയൻ ടെയിലിനെ അവരിപ്പോ പുറത്തേക്ക് ഇറക്കും. നയൻ ടെയിൽ മാത്രമല്ല, ഈഡൻ, ദേദുറ എന്നിങ്ങനെ ഒരുപാട് പേരെ അവൻ റീആനിമേഷൻ ചെയ്ത് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ചുന്ദരിപ്പെണ്ണാണെങ്കില് സെൻസാരി അടുത്തേക്ക് ഓടി വന്ന് ആളെ കെട്ടിപ്പിടിക്കും. അതേസമയം നയൻ ടെയില് അതിപ്പോ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നടന്നെടുക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ കുട്ടപ്പൻ അവൻ ആ സ്നേക്കുകളെ മുഴുവൻ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. കുട്ടപ്പൻ ഇപ്പോ ആ നയൻ ടെയിലിനെ നേർക്ക് വന്ന് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്.
ബുട്ടപ്പൻ അവന്റെ ഹെഡ് ബാൻഡ് കെട്ടി ഇപ്പ നൈൻ ടെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. നൈൻ ടെയിൽ പാഞ്ഞു പാഞ്ഞ് കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. ഇവിടെ ദേദ്രയാണെങ്കില് അവന്റെ ക്ലേ വലിച്ചെറിഞ്ഞ് ഒരുപാട് ബോംബുകള് അറഞ്ഞു പൊറഞ്ഞ് പൊട്ടിക്കും. നൈൻ ടെയില് കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തുമ്പോ കുട്ടപ്പൻ അവന്റെ സേജ് പവർ അതുപയോഗിച്ച് ഇപ്പ നൈൻ ടെയിലിനെ അറഞ്ഞം പൊറഞ്ച് ഇടിക്കും. മറ്റൊരു ഭാഗത്ത് ഈഡനും ഷിക്കമരും അവർ രണ്ടുപേരും പോരാടിക്കൊണ്ടിരിക്കും. ചോച്ചിയും ഈനോയും അവർ രണ്ടുപേരും ഇപ്പ ഹീഡന്റെ അടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും ഹീഡൻ അവൻ കുറച്ച് ബ്ലഡ് ഉപയോഗിച്ച് അത് സക്ക് ചെയ്തെടുത്ത് ഇപ്പ അവരെ ശപിക്കാനായിട്ട് തുടങ്ങും. സാക്കുര ആണെങ്കില് ഇപ്പ ഈനോയുടെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ അപ്പോഴേക്കും ആരോ ഒരാള് അവളെ തടയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പ തേതുരെ കാണിക്കും. അവൻ റീആനിമേറ്റഡ് ആയി വന്ന എല്ലാവരുടെയും ബോഡിയില് ഓരോ ബോംബ് ഫിക്സ് ചെയ്യും. അവരങ്ങനെ ചെന്ന് നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ഹഗ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഗ്യാപ്പില് ഇപ്പ തേതുര ഓരോ ബോംബുകളായിട്ട് പൊട്ടിക്കുകയാണ്. ഇവിടെ ശിക്കവരും ആണെങ്കില് ഉഷാറായിട്ട് ചാടി ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ഏതോ ഒരു വില്ലൻ. ഹീഡൻ ആണെങ്കില് ഒരു പ്രത്യേക മാർക്ക് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് അവൻ ഓടുന്നത്. കുട്ടപ്പനാണെങ്കില് അവന്റെ ഫുൾ പവറും എടുത്ത് ആ നൈൻ ടെയിലിനെ തല്ലിക്കൊണ്ടേയിരിക്കും. കുട്ടപ്പൻ ഇപ്പോ നൈൻ ടെയിൽ നറൂട്ടോയുടെ മുഖത്ത് ആഞ്ഞൊരിട്ടി കൊടുക്കും. ആ ഒരു ഇടിയുടെ പവറില് ക്ലൗൺ നറൂട്ടോയും അവന്റെ ബോഡിയില് ഒരു സ്നേഹം ക്രിയേറ്റ് ആവും. കുട്ടപ്പൻ പറയും, നിനക്കൊരു കാര്യം അറിയോ, എന്റെ യഥാർത്ഥ പവർ അതാ നൈൻ ടെയിലേതല്ല, അത് എന്റെ പവർ തന്നെയാണ്. അതിന്റെ മുൻപില് നൈൻ ടെയിലിനോ മറ്റാർക്കോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് കേട്ട ക്ലൗൺ നൈൻ ടെയില് അവൻ ഉറക്കം നിലവിളിച്ച് ഇപ്പൊ അലറി കാണാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഷിക്കമരു അവനിപ്പോ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ആ ഹീഡനെ അവനെ ലോക്ക് ചെയ്യും. നിങ്ങൾക്കെങ്ങനെ എന്നെ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അതിന് ഷിക്കമരു അവനിപ്പൊ ഹീഡനോട് പറയും, ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, നീ വളരെ വീക്കാണ്. ശരിക്കും നിന്നെ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് സ്റ്റെപ്സ് കടമ്പകള് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നിന്നെ കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയൂ. അതേസമയം കബൂട്ടോ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ക്ലൗൺസ് അവറ്റകള് വീണ്ടും റീആനിമേറ്റഡ് ആവാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. അതിന് കാക്കാഷി പറയും, ഈ ഒരു റീആനിമേഷൻ അത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അവറ്റകൾക്ക് വീണ്ടും ഇപ്പൊ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തത്. കട്ട് ചെയ്ത ഇപ്പ ചീഫ് അവനാണെങ്കില് ആ സൈസൂരി അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും യാമുട്ടോ സെൻസായ ആളവിടേക്ക് വന്ന് വുഡ്ജിപ്സ് ഉപയോഗിച്ച് ആ ചീഫിനെ അവിടുന്ന് പിടിച്ചു വലിക്കുക. അതിനാ ചീഫ് ഞാൻ ഗിവപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവന്റെ തല കൊണ്ട് ആ ബസർ അമർത്തും. ഉടനെ വീണ്ടും ഇപ്പ മ്യൂസിക് അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇവിടെ മനസ്സിൽ ഹീന അവളും ഇപ്പ മ്യൂസിക് അത് പ്ലേ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പനും നൈൻ ടെയിൽ ക്ലൗണും അവർ രണ്ടുപേർ നിന്ന ഭാഗം അതൊരു സ്റ്റെപ്പ് പോലെ മുകളിലേക്ക് ഉയർന്ന് വെള്ളം മുഴുവൻ അങ്ങനെ വറ്റാനായിട്ട് ആരംഭിക്കും. ആ ഒരു സ്റ്റെപ്പ് അത് മുഴുവനായിട്ടും ഇപ്പൊ മുകളിലേക്ക് ഉയരും. അതിനുശേഷം എന്തോ ഒരു എനർജി വമ്പ ഫോഴ്സില് പുറത്തേക്ക് ഡിസ്ചാർജ് ആവും. കുട്ടപ്പനാണെങ്കില് അവിടുന്ന് എടുത്തു ചാടി രക്ഷപ്പെടും. പക്ഷെ നൈൻ ടെയിൽ ക്ലൗണ് അതിപ്പോ അതിന്റെ ഉള്ളിലേക്ക് വീണു പോവും. ഇവിടെ ഷിക്കമരു അവനൊരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ഹീഡനെയും ആ പാമ്പുകളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ പോർട്ടല് അതിൽ നിന്ന് വന്ന വലിയ പവറില് അവിടെ മുഴുവൻ മണ്ണിടിഞ്ഞു വീഴാനും കൂടുതൽ തീ ശക്തമായിട്ട് ആളി പടരാനും ആരംഭിക്കും. അപ്പൊ അവർ മുകളിലേക്ക് നോക്കും, ഒരു ലൈറ്റ്നിങ് പവർ അതിപ്പോ ആ ഹാച്ചോ സിറ്റിയെ പോലും കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് അതിന്റെ ഓരോ ഭാഗത്തേക്കും അങ്ങനെ അടിക്കുകയാണ്. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവനിപ്പോ ആ ചീഫിനെ കാണുക. ചീഫ് ആണെങ്കില് ആ വലിയ സ്റ്റെപ്പിലൂടെ അങ്ങനെ മുകളിലേക്ക് നടന്നു കയറും. അതിനുശേഷം ആ പോർട്ടലിനെ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോവും. പോർട്ടലിലൂടെ ഇപ്പൊ എന്തൊക്കെയോ കൈയും കാലും ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. കുട്ടപ്പൻ അതെന്താണെന്ന് ഇപ്പൊ സൂക്ഷിച്ചു നോക്കും. 9 തലയുള്ള ഒരു മോൺസ്റ്റർ. അതിനെ കണ്ട് ഷോക്കായി കുട്ടപ്പൻ ഫ്രീസായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.